CPM CPI പോരിലൂടെ പലപ്പോഴും ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരിടമാണ് വെഞ്ഞാറമൂട്. തിരുവനന്തപുരം ജില്ലയിൽ CPM-CPI തുറന്ന പോരിലേക്ക് പലവട്ടം പോയിട്ടുള്ള ഒരിടം. അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ CPM-CPI മുന്നണി എന്ന ഒറ്റ വികാരത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് നിന്ന് പോരാടിയെങ്കിലും വെഞ്ഞാറമൂട്ടിലെ പുതിയ സംഭവ വികാസങ്ങൾ വീണ്ടും CPM-CPI അകൽച്ച കൂട്ടുന്നതായി മാറുകയാണ്. CPM-ന്റെ വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി അംഗം, പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിരുന്ന വെഞ്ഞാറമൂട്ടിലെ പ്രമുഖനായ യുവ നേതാവ് D സുനിലിനെ പാർട്ടി ചില ആരോപണങ്ങളുടെ പേരിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഒരു കൂട്ടം നേതാക്കളുടെ അപ്രമാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് താനും തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളും പാർട്ടിയിൽ നിരന്തരമായ അവഗണന നേരിടുന്നതും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതും എന്നാരോപിച്ച് സുനിൽ CPM വിട്ട് CPIയിൽ ചേർന്നിരിക്കുന്നു. ഈ CPM-CPI തമ്മിൽ വെഞ്ഞാറമൂട്ടിൽ പോര് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവിടെ ഇപ്പോൾ CPI എന്നത് പഴയ CPM-കാരാണ്. അതാണ് പ്രശ്നം. ആ CPIയിലേക്കാണ് സുനിൽ അടക്കമുള്ള നൂറുകണക്കിന് CPM പ്രവർത്തകർ, വെഞ്ഞാറമൂട്ടിലെ സജീവമായി പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകർ കൂടി ചെന്നു കയറുന്നത്. അപ്പോൾ CPM-നോളം തന്നെ ശക്തിയുള്ള CPM-ലെ തന്നെ നേതാക്കളെ കൊണ്ട് നിറയുന്ന ഒന്നായി വെഞ്ഞാറമൂട്ടിലെ CPI മാറുകയാണ്. അപ്പോൾ വെഞ്ഞാറമൂട്ടിൽ CPM-CPI തമ്മിൽ പ്രശ്നമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഈ കാര്യം കൊണ്ടാണ്. CPM-ൽ നിന്ന് വിട്ടുപോയവരെല്ലാം അവരുടെ അടുത്ത ലാവണമായി തിരഞ്ഞെടുക്കുന്നത് CPI-യെയാണ്. അപ്പോൾ CPI വെഞ്ഞാറമൂടിനെ സംബന്ധിച്ചിടത്തോളം CPM-നോളം തന്നെ ശക്തിയുള്ള നേതൃനിരയുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അത് പലപ്പോഴും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒടുവിൽ ഒരു ഐക്യത്തിൻ്റെ കാഹളമുയർത്തി അവർ ഒരുമിച്ച് മത്സരിച്ചുവെങ്കിലും ഇതിനു മുമ്പ് അവിടുത്തെ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്നാണ് CPI മത്സരിച്ചത്. അതിനു മുമ്പത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. അന്ന് CPM-നെ കച്ചിയിൽ തൊടിയിപ്പിക്കാതിരിക്കാൻ CPI-യുടെ ആ മത്സരം കൊണ്ട് സാധിച്ചു. ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിലാണ് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതും. പക്ഷേ ആ ഒത്തുതീർപ്പ് കൊണ്ട് കാര്യമുണ്ടായില്ല. അവിടെ CPM-കാരെ തോൽപ്പിക്കാൻ CPI-യും CPI-യെ തോൽപ്പിക്കാൻ CPM-കാരും ഒക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതുകൊണ്ട് വെഞ്ഞാറമൂട് ഉൾപ്പെടുന്ന നല്ലനാട് പഞ്ചായത്തിൻ്റെ ഭരണം പിന്നെയും കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് തന്നെ പോയി. അപ്പോൾ വെഞ്ഞാറമൂടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ, മുൻ MLA ആയ കൊലിയക്കോട് കൃഷ്ണനായരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പാർട്ടിയിൽ ജനസ്വാധീനമുള്ള ചെറുപ്പക്കാരടക്കമുള്ളവരെ ചവിട്ടിയരയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് സുനിലിനെ പോലുള്ളവർ ഉന്നയിക്കുന്നത്. നേതൃതലത്തിൽ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ D സുനിലിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ വ്യക്തിപരമായി നമുക്ക് ചെറുപ്പകാലം മുതലേ അറിയാവുന്ന ഒരാളായതുകൊണ്ട് വെഞ്ഞാറമൂട്ടിൽ CPM-ൻ്റെ യുവതലമുറയെ സജീവമാക്കിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വിനോദയാത്ര പോയി എന്നുള്ളതാണ് പാർട്ടി ആരോപിക്കുന്ന ഒരു കുറ്റം. അങ്ങനെ വിനോദയാത്രയ്ക്ക് പോയതുകൊണ്ട് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ചേർക്കുന്നതിൽ അലംഭാവമുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ സ്ഥിരമായി ഈ യാത്രകൾ ഒരു ഹരമായിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ യാത്രയ്ക്ക് പോയി തിരികെ വരുമ്പോൾ കോവിഡ് പിടിപെട്ടു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മെമ്പർഷിപ്പ് പ്രശ്നങ്ങൾ പരിഹരിച്ച് നൽകാം എന്ന് പറഞ്ഞിട്ട് പോലും അത് അനുസരിക്കാതെ ചെയ്തത് നേതാക്കളുടെ ചില കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ആരോപണം ഉയർത്തിയാണ് പോകുന്നത്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ തണ്ണീർത്തടം നികത്തലടക്കം അവിടുത്തെ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നു. പലയിടങ്ങളിലും ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിഹിതമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നു. ഈ ആരോപണങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് സുനിലിനെ പോലുള്ള ഊർജ്ജസ്വലനായ ഒരു നേതാവ് CPM-ൽ നിന്ന് CPI-ലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ CPM-ൽ നിന്ന് CPI-ലേക്കല്ലേ പോയത് എന്ന് നമുക്ക് തോന്നാമെങ്കിലും വെഞ്ഞാറമൂടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ബോധ്യമാകുന്നത് CPM-ൽ നിന്ന് CPI-ലേക്ക് പോയവരെ അവർ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ പോകുന്നതിനേക്കാൾ വലിയ ശത്രുതയോടുകൂടിയാണ് CPM കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പക പലപ്പോഴും വെഞ്ഞാറമൂട്ടിൻ്റെ രാഷ്ട്രീയത്തിൽ, ഇടതു രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്, വലിയ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ സുനിലിനെ പോലുള്ള അത്തരം ശക്തമായ ഇടപെടലുകൾ നടത്തി നിന്നിരുന്ന, പലപ്പോഴും എതിരാളികൾക്ക് മേൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സുനിലിൻ്റെ ഒരു സാന്നിധ്യം CPI-യെ സംബന്ധിച്ചിടത്തോളം ആ ഏറ്റുമുട്ടലിൽ കരുത്തു പകരുന്ന ഘടകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.